أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم السلام عليكم ورحمة الله بريم الله بريم ഇന്ന് ചില സ്വപ്നങ്ങളുടെ വ്യാഖ്യാനങ്ങളെക്കുറിച്ചാണ് പറയാൻ ആഗ്രഹിക്കുന്നത്. ഈ സ്വപ്നങ്ങൾ കാണുന്നവർക്ക് ധാരാളം സാമ്പത്തികവും നന്മയും ഐശ്വര്യമൊക്കെ വരുമെന്നതാണ് സൂചിപ്പിക്കുന്നത്. ഏതാണ് ആ സ്വപ്നങ്ങളെന്ന് നോക്കാം. ഒരുപാട് സ്വപ്നങ്ങൾ ആ രൂപത്തിലുണ്ടെങ്കിലും ഏതാനും ചില സ്വപ്നങ്ങളുടെ വ്യാഖ്യാനങ്ങൾ മാത്രമാണ് ഇവിടെ പറയാൻ ആഗ്രഹിക്കുന്നത്. ഇതിന് മുമ്പും പല സ്വപ്നങ്ങളും അതിൻ്റെ വ്യാഖ്യാനങ്ങളൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ആ സ്വപ്നങ്ങളെക്കുറിച്ച് അറിയാൻ താല്പര്യമുള്ളവർക്ക് ത്വൈബ വിഷൻ എന്ന് എഴുതിയതിന് ശേഷം, അഥവാ നമ്മുടെ ചാനലിൻ്റെ പേര് എഴുതിയതിന് ശേഷം ഒരു ചെറിയ സ്പേസ് ഇട്ടിട്ട് അതിനുശേഷം ഡ്രീംസ് എന്ന് എഴുതി കൊടുത്താൽ മതി. എന്നാൽ ഞാൻ പറഞ്ഞ സ്വപ്ന വ്യാഖ്യാനങ്ങളുടെ മുഴുവൻ വ്യാഖ്യാനങ്ങളുടെ വീഡിയോകളും നിങ്ങൾക്ക് താഴെ വളരെ വ്യക്തമായി കാണാവുന്നതാണ്. ഇതുമാത്രമല്ല, ഏതൊരു വിഷയം എൻ്റെ ചാനലിൽ ഞാൻ പോസ്റ്റ് ചെയ്ത ഏതൊരു വിഷയം കാണണമെങ്കിലും നിങ്ങൾക്ക് ആവശ്യമുള്ള ഏതൊരു വിഷയമുണ്ടെങ്കിലും നിങ്ങൾ ത്വൈബ വിഷൻ എന്ന് സ്പെല്ലിംഗ് തെറ്റാത്ത രൂപത്തിൽ എഴുതി ഒരു സ്പേസ് ഇട്ട് ആ വിഷയം എഴുതി കൊടുത്താൽ മതി. ഇംഗ്ലീഷിൽ എഴുതാം, മലയാളത്തിൽ എഴുതാം, ഇനി മംഗ്ലീഷിലും എഴുതാം. ഏത് രൂപത്തിൽ എഴുതിയാലും അതുമായി ബന്ധപ്പെട്ട വീഡിയോകളൊക്കെ നിങ്ങളുടെ മുന്നിലേക്ക് എത്തുന്നതാണ്. ഏതോ ആവട്ടെ, ഇവിടെ ആദ്യമായി ഒരാൾ കാണുന്ന ഒരു സ്വപ്നം മഴ പെയ്യുന്നതാണ്. പക്ഷേ മഴയ്ക്ക് സാധാരണ വെള്ളമല്ല താഴോട്ട് വരുന്നത്, നെയ്യ് അല്ലെങ്കിൽ തേനിൻ്റെ മഴ അല്ലെങ്കിൽ നെയ്യിൻ്റെ മഴയ്ക്ക് ഇങ്ങനെ പെയ്യുന്ന രൂപം ഒരാൾ സ്വപ്നത്തിൽ കണ്ടാൽ ഏത് ഭാഗത്താണോ അത് പെയ്യുന്നത്, അദ്ദേഹം കണ്ട ഭാഗം ഏതാണോ ആ പ്രദേശത്തുള്ളവർക്ക് ധനവും നന്മയും കൈവരും എന്നതാണ് ഉദ്ദേശിക്കുന്നത്. മഴ പെയ്ത് അതിൻ്റെ വെള്ളം തോടുകളിലൂടെ ഒഴുകിപ്പോകുന്ന ഒരു സ്വപ്നം ഒരാൾ കാണുകയാണെങ്കിൽ ആ സ്വപ്നം കണ്ട വ്യക്തിക്ക് നന്മയും സമൃദ്ധിയും കൈവരും എന്നതാണ് സൂചിപ്പിക്കുന്നത്. ഒരാൾ കാണുന്ന ഒരു സ്വപ്നം തൻ്റെ വീട്ടിൽ ഒരു കിണർ കുഴിക്കുന്ന സ്വപ്നമാണ്. കിണർ കുഴിച്ചു, അതിൽ നല്ല വെള്ളം കിട്ടിയിട്ടുണ്ട്, നല്ല തെളിഞ്ഞ വെള്ളം ആ കിണറ്റിലുണ്ട്. മാത്രമല്ല ഓരോ ദിവസം കഴിയുന്തോറും അതിൻ്റെ നിരപ്പ് ഉയർന്നുകൊണ്ടിരിക്കുന്നു. ഇതാണ് സ്വപ്നം, വെള്ളം കൂടിക്കൂടിക്കൊണ്ടിരിക്കുന്ന സ്വപ്നമാണ് കാണുന്നത്. ഇങ്ങനെയാണെങ്കിൽ ഇത് അയാളുടെ ആ കണ്ട വ്യക്തി ആരാണോ അയാളുടെ മികച്ച സാമ്പത്തിക സ്ഥിതിയെയാണ് കുറിക്കുന്നത്. അയാൾക്ക് അനുവദനീയമായ ധനം ലഭിക്കും, അയാൾ അധ്വാനിക്കാതെയും കഷ്ടപ്പെടാതെയും സമ്പത്ത് ഉണ്ടാക്കിയെടുക്കാൻ കഴിയും എന്നൊക്കെയാണ് ഇതിലൂടെയുള്ള സൂചന ലഭിക്കുന്നത്. നല്ല വെള്ളമുള്ള ഒരു പുഴയിലിറങ്ങി തെളിഞ്ഞ വെള്ളം കുടിക്കുന്ന ഒരു സ്വപ്നം ഒരാൾ കണ്ടാൽ അതും നല്ല സ്വപ്നം തന്നെയാണ്. തെളിഞ്ഞ വെള്ളം എപ്പം കാണുന്നതും സ്വപ്നം നല്ലതാണ്. ഇങ്ങനെ പുഴയിലൊക്കെ ഇറങ്ങി തെളിഞ്ഞ വെള്ളം കുടിക്കുന്ന സ്വപ്നമാണ് കാണുന്നതെങ്കിൽ അയാൾക്ക് നന്മയും നല്ലൊരു ഭാവിയും കൈവരും എന്നതിലേക്കുള്ള സൂചനയാണ്. ഒരാൾ കാണുന്ന സ്വപ്നം അത് മണ്ണിനെയാണ്, മണ്ണ് അല്ലെങ്കിൽ പൊടി. താൻ മണ്ണോ അല്ലെങ്കിൽ മണലോ തിന്നുകയോ അല്ലെങ്കിൽ തൻ്റെ മേൽ മണ്ണോ പൊടിയോ ഒക്കെ പതിക്കുകയോ ചെയ്യുന്നൊരു സ്വപ്നമാണ്. ആ കാണുന്ന വ്യക്തി വലിയ ധനികനാകും എന്നതിലേക്കുള്ള സൂചനകളാണ് ഈ കണ്ടിട്ടുള്ളത്. മറ്റൊരാൾ കാണുന്ന ഒരു സ്വപ്നം ഇഷ്ടിക കൊണ്ടോ അല്ലെങ്കിൽ മരത്തടി കൊണ്ടോ ഉള്ള ഉണ്ടാക്കിയ പടവുകൾ, വീടിൻ്റെ പടവാവാം അല്ലെങ്കിൽ മറ്റേതെങ്കിലും പടവുകളാവാം, ആ പടവുകൾ ഉണ്ടാക്കിയത് ഇഷ്ടിക കൊണ്ടാണ് അല്ലെങ്കിൽ മരത്തടി കൊണ്ടാണ്. ഇങ്ങനെയുള്ള പടവുകളിലൂടെ അഥവാ കോണി കയറുന്ന രൂപമാണ് കാണുന്നതെങ്കിൽ അയാൾക്ക് അയാളുടെ ജീവിതത്തിൽ നല്ല ഉയർച്ച ഉണ്ടാകും, നല്ല പുരോഗതി ഉണ്ടാകും, ഐശ്വര്യമുണ്ടാകും എന്നതിലേക്കുള്ള സൂചനകളാണ്. നല്ല അപ്പം തിന്നുകൊണ്ടിരിക്കുന്ന ഒരു സ്വപ്നം ഒരാൾ കണ്ടു. അപ്പമാണ് തിന്നുന്നത്, നല്ല മധുരമുള്ള അപ്പം. അങ്ങനെയുള്ള സ്വപ്നം കാണുകയാണെങ്കിൽ അയാൾ നല്ല ജീവിതം നയിക്കും എന്നതിലേക്കുള്ള സൂചനയാണ്. എന്നാൽ അപ്പത്തിന് കുഴച്ച മാവാണ് ഒരാൾ കാണുന്നതെങ്കിലോ, അയാൾക്ക് ധാരാളം മക്കളുണ്ടാകും അല്ലെങ്കിൽ അയാളുടെ ഫലവൃക്ഷങ്ങളൊക്കെ ധാരാളം കായ്ക്കും, നല്ല സമ്പത്തിനുടമയാകും എന്നതിലേക്കുള്ള സൂചനകളാണ്. തൻ്റെ മാറിടത്തിൽ നിന്ന് പാല് ഒലിച്ചു പോകുന്ന ഒരു സ്വപ്നം ഒരു സ്ത്രീ സ്വപ്നം കാണുകയാണെങ്കിൽ ആ സ്ത്രീക്ക് ധാരാളം നന്മയും ധനവും ഒക്കെ ലഭിക്കും എന്നതാണ് അതുകൊണ്ട് സൂചിപ്പിക്കുന്നത്. വിവാഹം സ്വപ്നം കാണുന്ന ആളുകളുണ്ട്. അപ്പോൾ തൻ്റെ വിവാഹം ആണ് സ്വപ്നം കാണുന്നതെങ്കിൽ
മാന്യതയും അന്തസ്സും അധികാരവും മറ്റു ഐഹിക നേട്ടങ്ങളും ലഭിക്കുമെന്നതിലേക്കുള്ള സൂചനയാണ്. ആരുടെ വിവാഹമാണോ കാണുന്നത് അവർക്കാണ് അതിൻ്റെ നേട്ടം ഉണ്ടാവുക. മരിച്ചുപോയ ഒരു സ്ത്രീയെ താൻ വിവാഹം ചെയ്യുന്ന ഒരു സ്വപ്നം ഒരാൾ കാണുകയാണെങ്കിൽ ഒരിക്കലും സാധിക്കില്ലെന്ന് വിചാരിച്ച ഒരു കാര്യം അയാൾക്ക് സാധിക്കും എന്നതിലേക്കുള്ള സൂചനയാണ്. താൻ ഗർഭിണിയാകുന്ന ഒരു സ്വപ്നം കാണുകയാണെങ്കിൽ പുരുഷനാണ് കണ്ടതെങ്കിൽ അയാൾക്ക് ധനവും ഐഹിക നേട്ടങ്ങളും വർദ്ധിക്കും എന്നാണ്. സ്ത്രീ കണ്ടാലും അങ്ങനെ തന്നെയാണ്. എന്നാൽ പുരുഷൻ കാണുമ്പോൾ മറ്റൊരർത്ഥം കൂടി അതിലുണ്ട്. അയാൾ മറ്റൊരാളെ പേടിച്ച് കഴിയേണ്ടി വരും എന്നതും ഇത് സൂചിപ്പിക്കുന്നുണ്ട്. ഇപ്പം രണ്ട് വ്യാഖ്യാനങ്ങൾ ആവശ്യത്തിലുണ്ട്. തലപ്പാവ് സ്വപ്നം കാണുന്നത് നല്ലതാണ്. താൻ തലപ്പാവ് ധരിച്ചൊരു സ്വപ്നമാണ് കാണുന്നതെങ്കിൽ അധികാരം ലഭിക്കുമെന്നതിലേക്കുള്ള സൂചനയാണ്. വെള്ളവസ്ത്രം സ്വപ്നം കാണുന്നതും നല്ലതാണ്. നന്മയും മെച്ചവും ജീവിതത്തിൽ ലഭിക്കുമെന്നതിലേക്കുള്ള സൂചനകളാണ്. വിരിപ്പ് സ്വപ്നം കാണുന്നതും നല്ലത് തന്നെയാണ്. ആർക്ക് വേണ്ടിയാണോ അത് വിരിച്ചിരിക്കുന്നത് അയാൾക്ക് വമ്പിച്ച ഐഹിക നേട്ടമുണ്ടാകും എന്നതിലേക്കുള്ള സൂചനകളാണ്. വിരിപ്പിൻ്റെ നിലവാരമനുസരിച്ച് നേട്ടം വ്യത്യാസപ്പെടും. വിരിപ്പ് കട്ടിയുള്ളതും വലുതും പുതിയതുമാണെങ്കിൽ അതിൻ്റെ ഉടമ ദീർഘകാലം ജീവിക്കും. അയാൾക്ക് വർദ്ധിച്ച ഉപജീവനവും മറ്റു ഐഹിക നേട്ടങ്ങളും ഒക്കെ ലഭിക്കും എന്നതിലേക്കുള്ള സൂചനയാണ്. വിരിപ്പ് കട്ടിയുള്ളതും ചെറുതുമാണെങ്കിൽ അയാൾ ദീർഘകാലം ജീവിക്കും, പക്ഷേ ഞെരുക്കത്തോടെയായിരിക്കും ജീവിക്കുക എന്നതാണ്. തലപ്പാവ് സ്വപ്നം കണ്ടതുപോലെ തന്നെയാണ് കിരീടം സ്വപ്നം കാണുന്നതും. പുരുഷനാണ് കിരീടം സ്വപ്നം കാണുന്നതെങ്കിൽ ഈ ലോകത്ത് അന്തസ്സും മാന്യതയും അധികാരവും ഉയർച്ചയുമൊക്കെ അയാളുടെ ജീവിതത്തിൽ ഉണ്ടാകും എന്നത് തന്നെയാണ്. സ്ത്രീ കിരീടം സ്വപ്നം കണ്ടാൽ അവളുടെ ഭർത്താവ് നല്ലവനായിരിക്കും. ആ ഭർത്താവ് മുഖേന അവൾക്ക് ഒരുപാട് നേട്ടങ്ങൾ നന്മകൾ ഒക്കെ ഉണ്ടാകും എന്നതാണ്. ഒരാൾ കാണുന്ന സ്വപ്നം തൻ്റെ തലയും താടിയുമൊക്കെ ചീകുന്ന സ്വപ്നമാണ്, ചീകിക്കൊണ്ടിരിക്കുകയാണ്. എന്നാൽ അയാളുടെ ദുഃഖവും വിഷമവും പെട്ടെന്ന് തന്നെ മാറും എന്നതിലേക്കുള്ള സൂചനയാണ്. പിന്നെ ചീപ്പ് മാത്രമാണ് സ്വപ്നം കാണുന്നതെങ്കിൽ സന്തോഷവും ആനന്ദവും ജീവിതത്തിലുണ്ടാകും. ധാരാളം നന്മയോ വിജ്ഞാനമോ നേടിയെടുക്കും എന്നതിലേക്കുള്ള സൂചനകളാണ്. കത്രിക കൊണ്ട് മുടി വെട്ടുന്ന സ്വപ്നം കണ്ടാലും ഇതേ രൂപത്തിൽ തന്നെയാണ്. അയാൾക്ക് ധാരാളം ധനം സമ്പാദിക്കാൻ കഴിയും എന്നതിലേക്കുള്ള സൂചനകളാണ്. കുതിരയെ സ്വപ്നം കാണുന്നതും നല്ലതാണ്. കുതിര അയാളുടെ ഉന്നത പദവിയും അധികാരവും പ്രതാപവും മാന്യതയൊക്കെയാണ് സൂചിപ്പിക്കുന്നത്. താൻ നല്ലൊരു കുതിരപ്പുറത്ത് അത് സാവധാനം സഞ്ചരിക്കുന്നൊരു സ്വപ്നമാണ് കാണുന്നതെങ്കിൽ, അല്ലെങ്കിൽ തനിക്കൊരു കുതിരയുണ്ട് അതിനെ കെട്ടിയിട്ടിരിക്കുന്നു ഇതാണ് സ്വപ്നമെങ്കിൽ, അയാൾക്ക് അധികാരവും പ്രതാപവും മാന്യതയും ഒക്കെ ലഭിക്കും എന്നതാണ്. കഴുതയെ സ്വപ്നം കാണുന്നതും നല്ലതാണ്. മനുഷ്യൻ്റെ ഭാഗ്യവും യോഗവും ഒക്കെയാണ് സൂചിപ്പിക്കുന്നത്. അനുസരണയുള്ള ഒരു കഴുതയുടെ പുറത്ത് താൻ സഞ്ചരിക്കുന്നൊരു സ്വപ്നമാണ് കാണുന്നതെങ്കിൽ അയാളുടെ ഭാഗ്യം തെളിയും, നന്മ കൈവരും, ധനം ലഭിക്കും എന്നതാണ്. കാണുന്ന കഴുത കറുത്ത നിറമുള്ളത് കൂടിയാണെങ്കിൽ അയാൾക്ക് ധാരാളം ധനവും നേതൃത്വവും ഒക്കെ ലഭിക്കും എന്നതാണ്. നല്ല തടിയുള്ള ഒരു പശുവിനെ സ്വപ്നം കണ്ടാലും നല്ലതാണ്. ആ വർഷം, ആ സ്വപ്നം കാണുന്ന ആ വർഷം അയാൾക്ക് നല്ല ക്ഷേമപൂർണമായ വർഷമായിരിക്കും എന്നതാണ്. പശുവിൻ്റെ പാലോ അല്ലെങ്കിൽ നെയ്യോ ഒക്കെ ലഭിക്കുന്ന സ്വപ്നമാണ് കണ്ടതെങ്കിൽ അയാൾക്ക് ധനവും സമൃദ്ധിയും ലഭിക്കും എന്നതാണ് സൂചിപ്പിക്കുന്നത്. താനൊരു അധ്യാപകനാണെന്നും വിദ്യാർത്ഥികളോടൊപ്പം വിദ്യാലയങ്ങളിൽ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നതുമായ സ്വപ്നം കാണുകയാണെങ്കിൽ സ്വപ്നക്കാരൻ ദീർഘകാലം ജീവിക്കും എന്നതിലേക്കുള്ള സൂചനകളാണ്. ശുദ്ധമായ എണ്ണ ലഭിക്കുന്ന സ്വപ്നം കണ്ടാലും ആ ലഭിച്ച വ്യക്തിക്ക് നന്മയും ഐശ്വര്യവും കൈവരും എന്നതാണ്. അതേപോലെ തന്നെ നല്ല ചുവപ്പോ കറുപ്പോ നിറമുള്ള ഉണക്കമുന്തിരിയാണ് ഒരാൾ സ്വപ്നം കാണുന്നതെങ്കിൽ അതും നല്ല സ്വപ്നം തന്നെയാണ്. തനിക്ക് നന്മയും ധനവും ഒക്കെ ലഭിക്കും എന്നതിലേക്കുള്ള സൂചനകളാണ്. നെല്ല് സ്വപ്നം കാണുന്നതും നല്ലതാണ്. ധനം ലഭിക്കും എന്നതാണ്. അത് സമ്പാദിക്കുന്നതിൽ ഒരുപാട് കഷ്ടപ്പാടും ദുഃഖവും ഒക്കെ ഉണ്ടാകുമെങ്കിലും സാമ്പത്തികമായി നല്ല മുന്നേറ്റം കൈവരും എന്നതിലേക്കുള്ള സൂചനകളാണ്. ഇങ്ങനെ പോകുന്നു സ്വപ്ന വ്യാഖ്യാനങ്ങൾ. നാം കാണുന്ന സ്വപ്നങ്ങൾ നേർക്കുനേരെ കാണുന്ന വിഷയങ്ങളല്ല അതിൻ്റെ വ്യാഖ്യാനത്തിലുള്ളത്. പലതിനും വ്യത്യസ്തങ്ങളായ വ്യാഖ്യാനങ്ങളാണ് ഉള്ളത്. മഹാനായ ഇബ്നു സീരിൻ റളിയല്ലാഹു തആല അൻഹുവിൻ്റെ
കിതാബുകളെടുത്ത് പരിശോധിച്ചാൽ ഇത്തരം ധാരാളം സ്വപ്നങ്ങളും അതിൻ്റെ വ്യാഖ്യാനങ്ങളും നമുക്ക് കണ്ടെത്താൻ കഴിയും. ഏതായിരുന്നാലും നാം കാണുന്ന സ്വപ്നങ്ങളൊക്കെ നല്ലതായി ഭവിക്കട്ടെ. നല്ല സ്വപ്നങ്ങൾ കാണാനും നമ്മുടെ ജീവിതമൊക്കെ നല്ല അന്തസ്സോടുകൂടിയ മാന്യതയോടുകൂടിയുള്ള ഐശ്വര്യപൂർണമായ ജീവിതം അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകി അനുഗ്രഹിക്കട്ടെ. ആമീൻ എന്ന് ദുആ ചെയ്തുകൊണ്ട് തൽക്കാലം ഈ വിഷയം അവസാനിപ്പിക്കുന്നു. അസ്സലാമു അലൈക്കും വ റഹ്മത്തുള്ളാഹി.